ഹായ് ഫ്രണ്ട്സ്, അസ്സലാം അലൈക്കും. ഇന്ന് ഞാനൊരു വെറൈറ്റി ഇത്രയും ഐറ്റം ഹൈറ്റ് എടുത്തിറക്കിയിട്ടാണ് പാടില്ലേ, താഴ്ത്തിറങ്ങി വന്നത്. നല്ല കണ്ടില്ല നമ്മളെ ടേസ്റ്റി ആയിട്ട് ചെടി. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയതാണിത്. ക്യാപ്സിക്കം വെച്ചിട്ടാണ് ഞാൻ ഈ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നത്. അതേ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, നല്ല ടേസ്റ്റുമാണ്. അത് തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റിയതാണിത്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഇപ്പം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നമ്മൾ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഇനി ഞാൻ 1 സവാളയുടെ പകുതിയാണ് എടുത്തേക്കുന്നത്. ഇതേപോലെ ചോപ്പ് ചെയ്ത് എടുത്തോടാണ് ഇതിട്ട് കൊടുക്കുക. പകുതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതും ഇതിൽക്ക് ആവശ്യമുള്ളതാണ്. ഇതോടൊപ്പം തന്നെ ഞാൻ 2 പച്ചമുളകാണ്, അധികം എരിവില്ലാത്തതാണ്, ഇത് ഇതേപോലെ ചേരിച്ച് കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ചെറിയ സ്പൂണിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും, ചെറിയ പീസ് ഇഞ്ചിയും 1 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ്. ഇതും കൂടി ഇട്ട് നല്ലപോലെ നമുക്കിനി വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്നിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. പെട്ടെന്ന് സവാളൊക്കെ വഴന്ന് വന്നോളും. എന്നിട്ട് ഇടക്കിടക്ക് ഇളക്കി കൊടുത്താൽ മതി. മൂടി വെച്ച് കൊടുക്കാം. സവാളൊക്കെ ഇപ്പം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ചെറിയ ഉരുളക്കിഴങ്ങ് ഞാൻ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇത് ഇതിലേക്ക് ഇട്ടെടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളാന്നാണ് വെച്ചാൽ ഞാൻ ചെറുതായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. പിന്നെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ കാണാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളെന്ന ഓപ്ഷൻ വരും. അതുമേലും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ആവിയിൽ പെട്ടെന്ന് വെന്ത് തട്ടിക്കോളും. 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ആവിയിൽ വെന്ത് വേവിച്ചെടുക്കാം. നമുക്ക് ഉരുളക്കിഴങ്ങ് ഇപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 തക്കാളി, 1 ചെറിയ തക്കാളി എടുത്ത് ചെറുതായി കട്ട് ചെയ്തതാണ്. ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. നമുക്ക് വല്ലാണ്ട് വഴുന്നൊന്നും വരണ്ട തക്കാളി. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ 1/4 സ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതാണ് ഞാൻ 1/4 സ്പൂണ് ചേർത്ത് കൊടുത്തത്. എരിവില്ലാത്തതാണെങ്കിൽ 1/2 സ്പൂൺ വരെയൊക്കെ ചേർക്കുക. പിന്നെ ഞാൻ പച്ചമുളകും ഇട്ടിട്ടുണ്ട്. പിന്നെ വറ്റൽമുളക് ഇട്ടത് നല്ല എരിവുള്ള മുളക് തന്നെയാണ്. അത്യാവശ്യം എരിവുണ്ട് ഇപ്പം ഇതിന്. അതാണ് ഞാൻ മുളക് പൊടി 1/4 സ്പൂണാക്കിയത്. എരി കൂടുതൽ വേണ്ടി ഒരു 1/4 സ്പൂണ് വരെയൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ അധികം ഉണ്ടാക്കണില്ലല്ലോ, കുറച്ചല്ലേ, ക്വാണ്ടിറ്റി കുറവല്ലേ ഇത്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ കുറവ് മുളക് പൊടികളൊക്കെ ആ പച്ച ടേസ്റ്റ് മാറുന്ന ഒരു ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഞാൻ ഇതിലേക്ക് നേരത്തെ പകുതി സവാളേന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. ഇത് അതിൻ്റെ ബാക്കി പകുതി ഉള്ളതാണ് ഞാൻ എടുത്തേക്കണത്. ഇതേപോലെ സ്ലൈസായി കട്ട് ചെയ്തിട്ട് ഇതേപോലെ എടുത്തേക്കണതാണ്. ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കുന്നതാണ്. ഇത് വല്ലാണ്ട് വഴന്ന് വരണ്ട. നല്ല നമുക്ക് 1 മിനിറ്റ് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മൂടി വെച്ചെടുക്കാം. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. വല്ലാണ്ട് വഴന്ന് വരണ്ട ഈ സവാള. നമുക്ക് പ്രധാന ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. 1 ക്യാപ്സിക്കോണ് ഇതേപോലെ ഞാൻ ചെറുതായി കട്ട് ചെയ്തതാണ്. ഇത് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ക്യാപ്സിക്കം മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബിരിയാണിയൊക്കെ വെക്കാൻ വേണ്ടി ക്യാപ്സിക്കം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരെണ്ണമൊക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നല്ലപോലെ ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 1-2 മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് മൂടി വെച്ചെടുക്കാം. നല്ലപോലെ ആയി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനിവിടെ മന്തി ഉണ്ടാക്കിയപ്പോൾ 1 ക്യാപ്സിക്കം ബാക്കി വന്നതിൽ അപ്പം ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു
ക്യാപ്സിക്കം മെഴുക്ക് വരട്ടിയും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതേപോലെ ക്യാപ്സിക്കം ഒക്കെ നമ്മളിപ്പോൾ മന്തി ഉണ്ടാക്കുമ്പോഴും ബിരിയാണിക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ബാക്കി ക്യാപ്സിക്കം വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് മെഴുക്ക് വരട്ടി ഉണ്ടാക്കി നോക്കിയാൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നാൽ സിമ്പിളാണ് ചെയ്യാനും. ഇതിപ്പോൾ ഒന്നുകൂടെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു സെക്കൻഡ് ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അപ്പം നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഇളക്കി കൊടുക്കാം. നല്ല മണമൊക്കെ വരുന്നിട്ട് ആ ക്യാപ്സിക്കം ഒക്കെ ഒന്ന് വഴന്ന് വന്നപ്പോൾ വല്ലാണ്ട് വെന്ത് ഉടഞ്ഞു പോവരുത് ക്യാപ്സിക്കം. ഇതേപോലെ മതി. നല്ല ടേസ്റ്റ് ഉണ്ട് അതന്നെ. നമുക്ക് ഫൈനലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്യാണ്. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ചെയ്യാം ക്യാപ്സിക്കം മെഴുക്ക് പരത്തി ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു മെഴുക്ക് പരത്തിയാണ്. ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസുകളൊക്കെ തന്നെയുള്ളൂ ഞാനിപ്പോൾ എടുത്തേക്കണത്. ക്യാപ്സിക്കം മാത്രമാണ് നമ്മളതിൽ പെട്ടെന്ന് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവുക. ക്യാപ്സിക്കം ഒക്കെ കൈ കിട്ടിയാൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. എന്നാൽ സിമ്പിളാണ് ഇത് ചെയ്യാൻ വേണ്ടി. നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ.